ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പേ ആകാശവാണിയിൽ പാടിയ ഒരു ഗായികയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തൃശൂർ കോലഴിയിൽ ഒരുപാട് ജീവിത പ്രതിസന്ധികളോട് ഏറ്റുമുട്ടി ജീവിക്കുന്നവരാണവർ. പതിറ്റാണ്ടുകളോളം ആകാശവാണിയിൽ പാടിയ ചേലക്കരയിലെ സുശീല രാമസ്വാമിയുടെ ജീവിത അനുഭവങ്ങൾ സംഗീതം പോലെ അത്ര മധുരമുള്ളതല്ല. ആയിരത്തി തൊള്ളായിരത്തി 1946 എട്ടു വയസ്സു മാത്രം പ്രായമുള്ളപ്പോഴാണ് സുശീല രാമസ്വാമി ആദ്യമായി മദ്രാസിലെ ആകാശവാണിയിൽ പാടുന്നത്. പിന്നീട് ഇങ്ങോട്ട് ആകാശവാണിയുടെ പല നിലയങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളോളം ശ്രോതാക്കൾ ആ ശബ്ദം ആസ്വദിച്ചു. ആകാശവാണിയിലെ കരാർ ജോലി ഉപേക്ഷിച്ച ശേഷം സംഗീതാധ്യാപികയായി. 1987 മകൻ രാജേഷിനുണ്ടായ അപകടമാണ് എല്ലാം താളം തെറ്റിച്ചത്. ചേലക്കരയിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പൂജാരി തേങ്ങയുടയ്ക്കുന്നതിനിടെ കഷ്ണങ്ങൾ പെറുക്കാൻ ചാടി വീണതാണ് രാജേഷ്. തേങ്ങ തലയ്ക്കുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റു. ഇടതുകൈയും കാലും കുഴഞ്ഞ് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴുമെന്ന അവസ്ഥയിലാണ് രാജേഷ്. രോഗം വരുമ്പോൾ ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് കൈയും ഇടത് കാലും പെട്ടെന്ന് ഇങ്ങനെ കുഴയും. കുഴഞ്ഞു കഴിഞ്ഞാൽ ആളങ്ങനെ മലനടിച്ച് വീഴും. ആ വീഴുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാവും അപ്പോൾ വീഴും, ചിലപ്പോൾ കോർണറിലേക്കാൻ വീഴും. അങ്ങനെ വീണിട്ട് തന്നെ പലതവണ അവൻ്റെ പല്ലൊക്കെ പോയിട്ടുണ്ട്. കുറേ ഇത് കൂടാതെ ഈ ഓപ്പറേഷൻ കൂടാതെ തലയിൽ തന്നെ കുറേ സ്റ്റിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ ടെൻഷൻ എൻ്റെ കാലശേഷം ഇവനെ ആര് നോക്കും എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും കുഴഞ്ഞു വീഴാവുന്ന മകന് താങ്ങായി കോലഴിയിലെ കൊച്ചു വീട്ടിൽ അമ്മ മാത്രം. നമ്മ പെട്ടെന്ന് പോയി വെച്ചാൽ അതിന്റെ ഗതി എന്താവുന്ന അത് നിങ്ങൾ തന്നെ അത് വെച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു ഉപായ ഒരു ജോലി മതി. അത്രേ പറയുള്ളൂ. അവന് പെൻഷൻ കിട്ടുന്നുണ്ട്, 1600 രൂപ പെൻഷൻ എനിക്കുണ്ട്. അപ്പൊ പെൻഷന്റെ കാശുണ്ട്. കുറച്ച് ഇവിടെ അധികം ജോലിക്ക് പോയി വെച്ചാൽ അതിന്റെ പൈസയും കിട്ടിയെന്ന് വെച്ചാൽ മരുന്നിന്റെ കാശായല്ലോ. മാസം 2000 രൂപ അവിടെ മരുന്നിന്റെ മാത്രം. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മകന്റെ അവസ്ഥ എന്താകുമെന്ന ആശങ്കയാണ് ആ മനസ്സു നിറയെ. മരുന്നിന് പണം കണ്ടെത്താൻ പോലും പ്രയാസപ്പെടുകയാണ് ഈ കുടുംബം. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്ജി 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.